എന്തുകൊണ്ട് മുന്നൂറ്റി എഴുപത് തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം പണ്ട് മുതലേ ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഭരണഘടന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കും കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കും എന്നുള്ളത് ആ വാഗ്ദാനം അവർ പൂർത്തീകരിക്കും അത് ശരിയായ രീതിയിലുള്ള ഒരു ഇല്ലായ്മയിലല്ല ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി അങ്ങനെ മുന്നൂറ്റി ഇല്ലാതാക്കി ഇനി മുന്നൂറ്റി എഴുപത് ജനങ്ങൾ തരും മുന്നൂറ്റി എഴുപത് എം പിമാരെ മുന്നൂറ്റി എഴുപത് എം പിമാരോടുകൂടി ഞങ്ങൾ തിരിച്ചെത്തും എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം അതാണ് ഈ മുന്നൂറ്റി എഴുപത് എന്ന സംഖ്യയുടെ പ്രാധാന്യം എന്നെനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അങ്ങനെ ഒന്നും കാണാതെ ഒരു സംഖ്യ പ്രഖ്യാപിക്കുന്ന ആളല്ല നാനൂറുന്നതോ നാനൂറ്റമ്പതോ വേണമെങ്കിൽ പുള്ളിക്ക് പ്രവചിക്കാമായിരുന്നു അങ്ങനെ നാനൂറ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അതായത് ബി ഡി ജെ എസ് അടക്കമുള്ള പാർട്ടികൾ അല്ലെങ്കിൽ ശിരോമണി അകാലിദൾ ഇതിൽ ചേരുകയാണെങ്കിൽ അവർ പാട്ടാളി മക്കൾ ഉണ്ടെങ്കിൽ അവർ ഇവർക്കെല്ലാം കൂടി കൂടി മുപ്പതിലധികം സീറ്റുകൾ ബി ജെ പിക്ക് തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഇതാണ് പുള്ളിയുടെ സ്വപ്ന അത് എന്തുമാത്രം ഫലവത്താവും എന്നൊരു കരുതിൽ പക്ഷേ മുന്നൂറ്റി എഴുപതിൻ്റെ ഒരു നിഗൂഢമായ അർത്ഥം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു